കേരള ബി എസ് സി ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫയർമാൻ ട്രെയിനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 ജി കെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ. ആരുടെ നാവികസേന തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ? സാമൂതിരിയുടെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? മൗണ്ട് കേറ്റു. താഴെ പറയുന്നവയിൽ ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ആർക്ക്? ഇന്ദിരാഗാന്ധി. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? അരുന്ധതി റോയ്. കേരളത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം? 11. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ മുദ്രാവാക്യമായിരുന്നു? ബാലഗംഗാധര തിലക്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന വാതകം? നൈട്രജൻ. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആസാം. പ്ലാസി യുദ്ധം നടന്ന വർഷം? 1757. എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് യുദ്ധത്തോടു കൂടിയായിരുന്നു? പാനിപ്പത്ത് യുദ്ധം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ചിത്തിര തിരുനാൾ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആരായിരുന്നു? ഭഗത് സിംഗ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി? കാവേരി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ? പയ്യന്നൂർ. അടുത്ത സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ടോക്കിയോയിലാണ്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനയുടെ വകുപ്പ്? 356. കേരളത്തിൽ ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം? 1970. ഈറം ഷാനു ഷർമിള ഏത് സംസ്ഥാനത്ത് നിന്നുള്ള സമര നായികയാണ്? മണിപ്പൂർ. ചിപ്കോപ്പ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീര സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം. ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ബി രാമകൃഷ്ണ റാവു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ചാൾസ് ഡാർവിൻ. കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം? ആറ്റിങ്ങൽ കലാപം. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1809. ഏറ്റവും കുറവ് രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഗ്രഹം? വ്യാഴം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം? കാനഡ. ഓസോൺ ദിനം താഴെ പറയുന്നവരിൽ ഏത്? സെപ്റ്റംബർ 16. ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആര്? മീര കുമാർ. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ഡച്ചുകാർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ബാരോമീറ്റർ. താഴെ പറയുന്നവയിൽ സാർക്ക് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ചൈന. ദ്രാവക രൂപത്തിലുള്ള ലോഹം? രസം. ദക്ഷിണ ഗംഗോത്രി ഏത് രാജ്യത്തിൻ്റെ അന്റാർട്ടിക്കയിലുള്ള പര്യവേഷണ കേന്ദ്രമാണ്? ഇന്ത്യ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രീകാര്യം. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? കാൽസ്യം കാർബൈഡ്. ദോലന ചലനത്തിന് ഉദാഹരണം ഏത്? ഊഞ്ഞാലാടുന്നു. താഴെ പറയുന്നവയിൽ
എപ്പിഫൈറ്റിന് ഉദാഹരണം ഏത്? മരവാഴ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമേത്? ബുധൻ. സ്നെല്ലൻ ചാർട്ട് ഏത് കഴിവ് എത്രത്തോളമുണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു? കാഴ്ച. ഭോപ്പാൽ ദുരന്തം ഉണ്ടായ വർഷം 1984. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന പ്രതിഭാസം. വികിരണം. ആസിഡിൽ ലിറ്റ്മസിൻ്റെ നിറം ഏത്? ചുവപ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഇരുമ്പ്. പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം. വിസരിത പ്രതിഫലനം. ഗാൽവനൈസിംഗ് ഇരുമ്പിൻ്റെ ലോഹനാശനം തടയാൻ ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്? സിങ്ക്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ശരീരം നിർമ്മിക്കുന്ന വിറ്റാമിൻ. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ഏത്? ജീവകം ഡി. താപപ്രസരണം ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ചെമ്പ്. ബുക്ക്ലെൻസ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ്? ബുക്ക്ലെൻസ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ്? എട്ടുകാലി. ശൂന്യതയിൽ നിന്ന് ശബ്ദത്തിൻ്റെ സഞ്ചാരം എപ്രകാരമാണ്? സഞ്ചരിക്കാൻ കഴിയില്ല. ശ്വേത ഏത് ചെടിയുടെ സങ്കരീനമാണ്? വഴുതന. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏത്? പ്ലാറ്റിനം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പയർവർഗ ചെടികളിലെ വേരുകളിൽ കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത്? റൈസോബിയം. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? വൃക്ക. രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം? ബീഹാർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം 12. ഇന്ത്യൻ കറൻസിയിൽ ആരുടെ ഒപ്പാണ് കാണുക? റിസർവ് ബാങ്ക് ഗവർണർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാലുൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ഇന്ത്യ. ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ കലാരൂപമാണ് കുച്ചിപ്പുടി? ആന്ധ്രാപ്രദേശ്. കരസേനാധിപന് തുല്യമായ നാവികസേനയിലെ പദവി? അഡ്മിറൽ. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2010. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായം 35 വയസ്സ്. ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് റൂബിൾ? റഷ്യ. താഴെ പറയുന്നവരിൽ യു എൻ സെക്രട്ടറി ജനറൽ അല്ലാത്തതാര്? ശശി തരൂർ. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65. ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി PTI. പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1950. രാജ്യസഭയുടെ അധ്യക്ഷനാര്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ റെയിൽവേ എത്ര സോണുകളായി തിരിച്ചിരിക്കുന്നു? ഇതിൽ ഉത്തരം മാറിയിട്ടുണ്ട്. 18 സോണാണ് ഇപ്പോൾ ഉള്ളത്. സദേൺ കോസ്റ്റൽ റെയിൽവേ പുതിയ സോണാണ്. വിശാഖപട്ടണം ആസ്ഥാനം. പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? അലക്സാണ്ടർ ഫ്ലൈമിംഗ്. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം? തെലങ്കാന. 2014 രൂപം കൊണ്ടത്. ഡോക്ടർ സലീം അലി ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? പക്ഷി നിരീക്ഷണം.